അന്തർവിശ്വരം പ്രതിഭ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 9-ാം ക്ലാസ്സിലെ പുതിയൊരു പാഠമാണ് നമ്മൾ നോക്കുന്നത്. പാഠത്തിന്റെ പേര് ന്യൂ നമ്പേഴ്സ്, അതായത് പുതിയ സംഖ്യ. അപ്പോൾ പുതിയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ല, എന്നാൽ നമുക്ക് അങ്ങനെ ഒരു, അതായത് പുതിയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ അപേക്ഷിച്ച് ഇറേഷണൽ നമ്പേഴ്സ്, അതായത് അഭിന്നക സംഖ്യകൾ ഉപയോഗിച്ച് കണക്കുകൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിന്നക സംഖ്യകൾ അല്ലെങ്കിൽ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയോട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകളാണ് നമ്മൾ ഇറേഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിന് ഏകദേശ ഇലകൾ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റൂട്ട് സംഖ്യകൾ, അതായത് റൂട്ട് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എല്ലാ റൂട്ട് സംഖ്യകളും അല്ല, ചില റൂട്ട് സംഖ്യകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പൂർണ്ണമായിട്ടൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് 4 അല്ലെങ്കിൽ റൂട്ട് 9 എന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. റൂട്ട് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3, ഇങ്ങനെ വരുന്ന വാല്യൂസ് ഉണ്ട്. എന്നാൽ ഇത് വാല്യൂസ് ഇല്ലാത്ത കുറെ സംഖ്യകളുണ്ട്. ഇപ്പോൾ റൂട്ട് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വാല്യൂ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മൾ ഏകദേശം വിലകൾ കൊടുത്തായിരിക്കും എന്ത് ചെയ്യുക ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള സംഖ്യകളുടെ കാൽക്കുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റൂട്ട് സംഖ്യകൾ തമ്മിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, അവയുടെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഡിവിഷൻ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ പാഠത്തിൽ എന്ത് ചെയ്യുക കൂടുതലായിട്ട് പറയുക. പക്ഷേ അത് ഡയറക്റ്റ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ അല്ല നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോലെ വന്നിട്ട് നമുക്ക് അതിൽ വരുന്ന സംഖ്യകളല്ല ഇത്തരത്തിലുള്ള സംഖ്യകളായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കൂടുതലും ചോദിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി പിക്ചർ ദ സ്ക്വയർ ഓൺ ദി ഹൈപ്പോട്ടനസ് ഓഫ് ദി ടോപ്പ് മോസ്റ്റ് റൈറ്റ് ട്രയാംഗിൾ ഇസ് ഡ്രോൺ, കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യുക ഏരിയ കണക്കാക്കണം. അപ്പോൾ ആ ഏരിയ കണക്കാക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രയാങ്കിൾ വരച്ചാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് ഒരു സ്ക്വയർ എന്ത് ചെയ്തിട്ടുള്ള വരച്ചിട്ടുള്ളത്. അപ്പോൾ ചിത്രം ഇങ്ങനെയാണ്, ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ട്, വീണ്ടും അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, വീണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ 3 ട്രയാങ്കിളായി, ഇപ്പോൾ 4 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണക്കാക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് പ്രത്യേകത, ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 മീറ്റർ, സോറി മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് എന്ത് തന്നെയാണ് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. നമുക്ക് ഇവിടുത്തെ സൈഡുകളൊന്നും തന്നിട്ടില്ല, സ്ക്വയറിന്റെ സൈഡ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയൂ, ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഇൻ ദ പിക്ചർ ദ സ്ക്വയർ ഓൺ ദി ഹൈപ്പോട്ടനസ് ഓഫ് ദി ടോപ്പ് മോസ്റ്റ് റൈറ്റ് ട്രയാംഗിൾ ഇസ് ഡ്രോൺ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ട്രയാംഗിളുകളെല്ലാം റൈറ്റ് ട്രയാംഗിളുകളാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായി തന്നിരിക്കുന്ന റൈറ്റ് ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് ഈ സ്ക്വയറിൻ്റെ സൈഡ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം മട്ടത്രികോണങ്ങളാണ്. ഈ മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും മുകളിലായി തന്നിരിക്കുന്ന മട്ടത്രികോണത്തിൻ്റെ കർണം വശമായി വരുന്ന ഒരു സമചതുരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സമചതുരത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണക്കാക്കേണ്ടത്. അപ്പോൾ പരപ്പളവ്, സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ സ്ക്വയർ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്, അതായത് വശം ഗുണം വശം. ഒരു വശത്തിൻ്റെ നീളം അറിയാമെങ്കിൽ ആ വശത്തിൻ്റെ നീളം എത്രയാണോ അതിനെ വീണ്ടും അതേ അളവ് കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പരപ്പളവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എ സ്ക്വയർ എന്ന് നമ്മൾ എടുക്കാറുണ്ട്, അതായത് വശത്തിൻ്റെ വർഗം, അത് നമുക്ക് എന്ത് തന്നെയാണ് ഇതിൻ്റെ പരപ്പളവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു വശം കണ്ടുപിടിക്കണം. ഈ വശം എന്ന് പറയുന്നത് ഏറ്റവും മുകളിലെ മട്ടത്രികോണത്തിൻ്റെ കർണമാണ്. അപ്പോൾ നമുക്കിവിടെ മട്ടത്രികോണങ്ങൾ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് ഇവിടെ കർണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കർണം രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ലംബമായിട്ട് മാറും. രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിച്ചാൽ അത് മൂന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ എന്തായിട്ട് മാറും, ലംബമായിട്ട് മാറും. ഈ മൂന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നത് നാലാമത്തെ മട്ടത്രികോണത്തിൻ്റെ എന്തായിരിക്കും, ലംബമായിരിക്കും. ഇനി നാലാമത്തെ മട്ടത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ സ്ക്വയറിൻ്റെ എന്തായിരിക്കും, സൈഡും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ത്രികോണത്തിൻ്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, കർണങ്ങൾ കണ്ടുപിടിച്ച് പോവുക, അതായത് ഹൈപ്പോട്ടനസ് എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു പേര് കൊടുക്കാം, ഇത് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. നമുക്കിവിടെ ഓരോ ത്രികോണങ്ങളുടെ എന്ത് ചെയ്യാം, വശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിച്ച് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യത്തെ ത്രികോണം കൊടുക്കാം, ഇൻ ട്രയാങ്കിൾ എ ബി എഫ്. ഇപ്പം എ ബി എഫ് എന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ എ ബി എഫ് എന്ന ട്രയാങ്കിളിൽ എ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ സീക്വൽ ടു എത്രയാണ്,
ഒന്ന് ഒരു മീറ്റർ. അതുപോലെ തന്നെ എ എഫും നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്, എ എഫ് ഈസ് ഈക്വൽ ടു അതും ഒരു മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ബി എഫ് കണ്ടുപിടിക്കുക. അപ്പൊ ബി എഫ് ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മട്ടത്രികോണമാണ്, മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രി എവിടെയാണോ വരുന്നത് അതിന്റെ വശങ്ങൾ എപ്പോഴും ലംബ വശങ്ങളായിരിക്കും, അതായത് പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും. ഇനി മറ്റേ വശം എന്ന് പറയുന്നത് കർണമായിരിക്കും. അപ്പൊ നമുക്ക് കർണം കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്കിവിടെ കർണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ സാധാരണ ആദ്യം എന്ത് ചെയ്യും, സ്ക്വയറിനെ നമുക്ക് ഈക്വൽ ടു അപ്പുറത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് പാദം സ്ക്വയർ, പാദം എന്ന് പറയുന്നത് ഇവിടെ എ ബി ആണ്, എ ബി സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എ എഫ് സ്ക്വയർ. അപ്പൊ ഇനി എന്ത് ചെയ്യുക, അളവ് കൊടുക്കുക, റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നത് ഒന്ന്, അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ പ്ലസ് എ എഫ് എന്ന് പറയുന്നത് ഒന്ന്, അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഒന്ന് അധികം ഒന്ന് ഈസ് ഈക്വൽ ടു റൂട്ട് രണ്ട് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ അളവ് കിട്ടി, ബി എഫ് കിട്ടി. അപ്പൊ ബി എഫ് എത്ര കിട്ടി, റൂട്ട് രണ്ട് എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് രണ്ടാമത്തെ ത്രികോണം പരിഗണിക്കുക. അപ്പൊ രണ്ടാമത്തെ ത്രികോണം ആകുമ്പോൾ ഇൻ ട്രയാങ്കിൾ ബി സി എഫ്, ഇപ്പൊ ബി സി എഫ് എന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വശങ്ങളുടെ നീളമുണ്ട്, പക്ഷെ മൂന്നാമത്തെ ത്രികോണത്തിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് വശങ്ങളുടെ നീളം ഇല്ല. അതുകൊണ്ടാണ് താഴെ നിന്ന് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിച്ച് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഈ ത്രികോണത്തിൽ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ബി സി ബേസ്, ബി സി ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത് ബി എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 മീറ്റർ എന്നും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് ആയി, ആ അളവായി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ച് സി എഫ് ഇതുപോലെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് സി എഫ് ഈസ് ഈക്വൽ ടു സി എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച അതേ രീതി തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്ത് തന്നെയാണ്, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കേണ്ടതായതുകൊണ്ട് ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ബി സി അല്ലേ, അപ്പൊ ബി സി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്, നേരത്തെ കിട്ടിയ ഹൈപ്പോട്ടനസ് എന്തായിട്ട് മാറും, ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് മാറാം. അപ്പോൾ ബി എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. നമുക്ക് ഇനി വരുമ്പോൾ നമ്മൾ ഈ പാഠത്തിന്റെ തന്നെ കൃത്യമായ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് 1 സ്ക്വയർ നേരത്തെ പോലെ പ്ലസ് രണ്ടാമത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റൂട്ട് 2 സ്ക്വയർ ആണ്. അപ്പൊ ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു അഭിന്നക സംഖ്യയാണ്, റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്, അഭിന്നക സംഖ്യയാണ്, ഇറേഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഇത്തരത്തിലുള്ള സംഖ്യകളെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ വർഗം എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, റൂട്ട് ഓഫ് 1 പ്ലസ്, അതായത് 1 സ്ക്വയർ എന്ന് പറയുന്നത് ഇത്ര തന്നെയാണ്, 1 തന്നെയാണ്. ഇനി ഒരു റൂട്ട് നമ്പറിന്റെ സ്ക്വയർ, ഒരു റൂട്ട് സംഖ്യയെ അതേ റൂട്ട് സംഖ്യയോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 × √2 എന്നാണ്. അപ്പൊ ഒരു റൂട്ട് സംഖ്യയെ അതേ റൂട്ട് സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് മാറി ആ സംഖ്യ മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ കിട്ടുക, ആ റൂട്ട് മാറി ആ സംഖ്യ മാത്രം കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മാറി ആ സംഖ്യ വരുമ്പോൾ നമുക്ക് എത്രയായിരിക്കും വരിക, 2 ഈസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ലംബവശം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, കർണം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, റൂട്ട് 3 എന്ന് കിട്ടി. ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, നാലാമത്തെ ത്രികോണം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ നാലാമത്തെ ത്രികോണം ഇതേ മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, അടുത്ത ഇൻ ട്രയാങ്കിൾ സി ഡി എഫ് ആയിരിക്കും എടുക്കുക, സി ഡി എഫ്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്, സി ഡി ഈസ് ഈക്വൽ ടു 1 മീറ്റർ, അടുത്ത് സി എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് 3. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് കർണം കണ്ടുപിടിക്കുമ്പോൾ ഡി എഫ് റൂട്ട് ഓഫ് സി ഡി സ്ക്വയർ പ്ലസ് സി എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 1 + 3 ഈസ് ഈക്വൽ ടു റൂട്ട് 4 എന്ന് കിട്ടും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കിവിടെ കിട്ടിയത് നേരത്തെ കിട്ടിയതെല്ലാം നമ്മൾ റൂട്ട് 2 അതുപോലെ എഴുതി, റൂട്ട് 3 നമ്മൾ അതുപോലെ എഴുതി, ഇവിടെ നമുക്ക് കിട്ടിയത് റൂട്ട് 4 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ട് വരുന്ന എല്ലാ സംഖ്യകളും നമുക്ക് എന്തല്ല, അഭിന്നക സംഖ്യകൾ അല്ല. ഇവിടെ നമുക്ക് വന്ന റൂട്ട് 4 എന്ന് പറയുന്നത് അതിന് നമുക്ക് വാല്യൂ എടുക്കാൻ കഴിയും ഈസ് ഈക്വൽ ടു എത്രയാണ്, 2. അതൊരു
ഇറേഷണൽ നമ്പറാണ്, റേഷണൽ നമ്പർ അല്ല, അതായത് അഭിന്നക സംഖ്യയല്ല, ഭിന്നക സംഖ്യയാണ്. നമുക്ക് രണ്ട് കൊണ്ട് ഏത് സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് റൂട്ട് രണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. റൂട്ട് മൂന്ന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കഴിയില്ല എന്നല്ല, നമുക്ക് കൃത്യമായ വാല്യൂ കിട്ടില്ല, അതുകൊണ്ടാണ് കഴിയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ നമുക്ക് രണ്ട് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, പൂർണ്ണമായിട്ട് നമുക്ക് ചില ഒട്ടുമിക്ക സംഖ്യകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഒറ്റ സംഖ്യകൾ നമുക്ക്, ചില സംഖ്യകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എന്നാലും കണ്ടിന്യൂ ഡെസിമൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് എന്ന് പറയുന്ന അളവ് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് കിട്ടി, രണ്ട് എന്ന് കിട്ടി. നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, മൂന്നാമത്തെ സോറി ലാസ്റ്റ് വട്ടത്തിൽ കൊണ്ടത് നമുക്ക് എന്തായി, കർണവുമായി നമുക്ക് ആവശ്യമായ സ്ക്വയറിൻ്റെ എന്തുമായി, സൈഡുമായി. അപ്പോൾ നമ്മൾ ഞാൻ ഇത്രയും വായിക്കുകയാണ്. ഇതേ രീതി നമ്മളിപ്പോൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്ന എന്താണോ അത് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. ഒരു ത്രികോണം കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ട്രയാങ്കിൾ, ലാസ്റ്റ് ട്രയാങ്കിൾ എഫ് ഡി ഇ അല്ലെങ്കിൽ ഡി ഇ എഫ്. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്കിവിടെ ബേസ് എടുക്കുക. ആദ്യം ഡി ഇ ഈസ് ഈക്വൽ ടു ഒരു മീറ്റർ. അടുത്ത് ഡി എഫ് നമുക്ക് നേരത്തെ കിട്ടി, ഇപ്പം രണ്ട് മീറ്റർ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഇ എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി ഇ സ്ക്വയർ പ്ലസ് ഡി എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് വൺ പ്ലസ് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ആണ്. അപ്പോൾ ഈസ് ഈക്വൾ ടു നമുക്ക് എത്ര എന്നിട്ട് റൂട്ട് ഫൈവ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റൂട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ നിർത്താം, നമുക്ക് റൂട്ട് ഫൈവ് ആയി. നമുക്ക് ഈ സ്ക്വയറിൻ്റെ എന്ത് സൈഡായി, ഇനി ഇത് റൂട്ട് ഫൈവ് ആണെങ്കിൽ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും, റൂട്ട് ഫൈവ് ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഒന്നേ ഉള്ളൂ, ഏരിയ ഓഫ് ദി സ്ക്വയർ. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൾ ടു സൈഡ് ഇൻറ്റു സൈഡാണ് ഈസ് ഈക്വൾ ടു, അല്ലെങ്കിൽ സൈഡിൻ്റെ എന്ത് എന്നെടുക്കും, സൈഡ് സ്ക്വയർ ഈസ് ഈക്വൾ ടു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് ഫൈവ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെയാണ്, ഒരു റൂട്ട് സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് മാറി ആ സംഖ്യ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫൈവ് മീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് ആവശ്യമായ എന്താണെന്ന് പറയുന്നത്, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൾ ടു ഫൈവ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെ വട്ടത്രികോണങ്ങളാണ് തന്നിരുന്നത്, ഓരോ വട്ടത്രികോണത്തിൻ്റെ കർണങ്ങൾ അടുത്ത വട്ടത്രികോണത്തിൻ്റെ എന്തായിട്ട് മാറും, ലംബമായിട്ട് മാറും. നമുക്കിവിടെ ഏറ്റവും മുകളിലായി തന്നിരിക്കുന്ന വട്ടത്രികോണത്തിൻ്റെ കർണം വശമായി വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് നമുക്ക് കണക്കാക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വട്ടത്രികോണത്തിൻ്റെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചു ഓരോ വട്ടത്രികോണത്തിൻ്റെ കർണങ്ങൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു വന്നു. ആദ്യത്തെ വട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കുമ്പോൾ രണ്ടാമത്തെ വട്ടത്രികോണത്തിന് എന്തായിട്ട് മാറും, ലംബമായിട്ട് മാറും. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, അവസാനത്തെ വട്ടത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി, സമചതുരത്തിൻ്റെ വശമായിട്ട് മാറി. സമചതുരത്തിൻ്റെ വശത്തിന് രണ്ട് തവണ ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് വശം ഗുണം വശം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പരപ്പളവ് കിട്ടും. അതുകൊണ്ട് റൂട്ട് രണ്ട് റൂട്ട് അഞ്ച് ഇൻറ്റു റൂട്ട് അഞ്ച്, അതായത് റൂട്ട് അഞ്ചിൻ്റെ സ്ക്വയർ സമം എന്ത് നീട്ടി, അഞ്ച് മീറ്റർ സ്ക്വയർ നീട്ടി. ഇതാണ് നമുക്ക് ആവശ്യമായ എന്തെന്ന് പറയുന്നത് ആൻസർ ആയി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായി, ആൻസർ ആയി. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പാഠത്തിലെ കണക്കുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസ് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് വരിക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇറേഷണൽ നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എല്ലാം ഓർമ്മിച്ചോളണം. കാരണം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില ഓഡ് നമ്പേഴ്സിനെ നമുക്ക് രണ്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൈവ് എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൈവ് ഈ രണ്ട് സംഖ്യയെ ഒരു ഇറേഷണൽ നമ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതായത് ഈ സംഖ്യ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഇറേഷണൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ റൂട്ട് ഫൈവ്, ഇപ്പോൾ റൂട്ട് ഫൈവ് എന്ന് പറയുന്ന സംഖ്യ, ഇപ്പോൾ ഫൈവ് എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്, ഇത് റൂട്ട് നമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ട് കൃത്യമായിട്ട് വരുന്ന, അതായത് നമുക്ക് റാഷണൽ നമ്പറായിട്ട് വരുന്ന രണ്ട് സംഖ്യകളുടെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത്രയും ഈ നീളമുള്ള വര വരയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഇത്രയും വശമുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക, അല്ലെങ്കിൽ ഈ വശമുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എന്നൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഇതുപയോഗിച്ച് കണക്കുകൾ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓഡ് നമ്പറാണ് വരുന്നതെന്ന് വിചാരിക്കുക, ഇപ്പോൾ റൂട്ട് ഫൈവ്, ഇത്രയും നീളമുള്ള ഒരു വര വരയ്ക്കണം നമുക്ക്, ഈ നീളമുള്ള ഒരു വര വരയ്ക്കണം. ഇങ്ങനെ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കണം.
ഈ രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് മട്ടത്രികോണം വരച്ച് അതിന്റെ ഒരു വശമായിട്ട് നമുക്ക് ഈ വര എന്ത് ചെയ്യാൻ കഴിയും, വരയ്ക്കാൻ കഴിയും. അത് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, ഈ സംഖ്യ എടുക്കുക 5, അതിനോട് ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടുക പ്ലസ് 1, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടു കൊണ്ട് അങ്ങടി ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടും. അപ്പൊ നമുക്ക് അത് ആദ്യത്തെ സംഖ്യ ആയിരിക്കും, അതിനെ എപ്പോഴും ഹൈപ്പോടനസ് ആയിട്ട് എടുക്കുക, ഈസ് ഈക്വൽ ടു. അപ്പോ നമ്മൾ ആദ്യം കിട്ടുന്ന സംഖ്യ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള വരകൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്കെയിൽ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. അല്ലാതെ ഇത്തരത്തിലുള്ള അളവുകൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് സ്കെയിൽ ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അളവ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വരയ്ക്കാനും കഴിയില്ല. അത് മട്ടത്രികോണമാക്കിയേ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. അതിന് മറ്റു രണ്ട് സംഖ്യകളൂടെ വേണം. ആ രണ്ട് സംഖ്യകൾ എന്തായിരിക്കും, പെർഫെക്റ്റ് സംഖ്യകളായിരിക്കും, നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയുന്ന സംഖ്യകളായിരിക്കും. അതിൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിലെ ആദ്യത്തെ സംഖ്യ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് 1 കൂട്ടുക, എന്നിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കൂട്ടുന്നത് കൊണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ എപ്പോഴും ഹൈപ്പോടനസ് ആയിരിക്കും. ഈ തന്നിരിക്കുന്ന സംഖ്യ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന ഹൈപ്പോടനസിനെ ചെറുതായിരിക്കും, കാരണം നമ്മൾ കൂട്ടിയെടുക്കുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈപ്പോടനസ് അതായത് കർണമായിട്ട് എടുക്കുക ഈസ് ഈക്വൾ ടു നമുക്ക് എത്ര കിട്ടും, 6 ÷ 2 സമയം എത്ര എന്ന് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3 എന്ന് പറയുന്ന സംഖ്യ കിട്ടി. ഇനി നമുക്ക് കിട്ടുന്ന സംഖ്യ ബേസ് ആയിട്ട് എടുക്കുക. അപ്പൊ ബേസ് ഈസ് ഈക്വൾ ടു അത് നമുക്ക് 5 എടുക്കുക. നമ്മൾ ആദ്യം കൂട്ടിയില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. -1/2 ഈസ് ഈക്വൾ ടു നമുക്ക് എത്ര കിട്ടും, 4 ÷ 2 = 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ കിട്ടി, 3, 2. ഇപ്പൊ റൂട്ട് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എടുത്താൽ മതി. റൂട്ട് 5 മീറ്റർ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ 3 മീറ്ററും 5 മീറ്ററും എടുത്താൽ മതി. നമുക്കിവിടെ റൂട്ട് 5 സെന്റിമീറ്റർ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഹൈപ്പോടനസ് നമുക്ക് ഇവിടെ എത്ര കിട്ടി, 3 സെന്റിമീറ്ററും ബേസ് 2 സെന്റിമീറ്ററുമാണ്. അപ്പൊ സ്കെയിൽ എടുക്കുക, ആദ്യം 2 സെന്റിമീറ്റർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 90 ഡിഗ്രി എടുത്ത് കൃത്യമായ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈന് അളവില്ല, ഞാൻ പറഞ്ഞു ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈന് നമുക്ക് എന്തില്ല, അളവ് ഇല്ല. അത് നമ്മൾ പ്രൊട്രാക്ട് എടുക്കുക, 90 ഡിഗ്രി പോയിന്റ് ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ട് നീട്ടി അങ്ങ് വരയ്ക്കുക. അത് നമുക്ക് പ്രത്യേകിച്ച് അളവ് നോക്കേണ്ട ആവശ്യം ഇല്ല. എന്നിട്ട് സ്കെയിൽ ഇതെടുക്കുക, എന്തെടുക്കുക, കോമ്പസ് എടുക്കുക, 3 സെന്റിമീറ്റർ അതിൽ നിന്ന് അളവ് എടുക്കുക, എന്നിട്ട് കോമ്പസിന്റെ പോയിന്റ് ഇവിടെ വച്ചതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ആർക്ക് എന്ന് പറയുന്നത് അത് തമ്മിൽ ജോയിന്റ് ചെയ്താൽ കിട്ടുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 3 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്ററുമാണെങ്കിൽ ഇത്രയും ഭാഗം മാത്രം, അതായത് ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് √5 ആയിരിക്കും. നമുക്ക് ആവശ്യമായ എന്ത് കിട്ടും, അളവ് കിട്ടും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട്, ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 49 3-ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നിട്ടുണ്ട്, വരയ്ക്കാൻ വേണ്ടിയാണ്. അത് ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുക. പേജ് നമ്പർ 49 3-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ തന്ന ഹോംവർക്ക് കൃത്യമായി ചെയ്യുക. നമുക്കിനി ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സേരാം.